ത്തിൻ്റെ വലിയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുന്നവരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാതത്തിങ്കൽ നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാമത്തെ അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിട്ട് പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നു മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയുണ്ടായി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കണ്ടത് ദ ഫാമിലി കംസ് ടു ഈജിപ്റ്റ് യാക്കോവിൻ്റെ കുടുംബം മുഴുവനായിട്ട് ഈജിപ്റ്റിലേക്ക് വരുന്നു മിശ്രീമിലേക്ക് വരുന്നു ഇനിയും ഇരുപത്തിയെട്ട് മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ദ ഫാമിലി സെറ്റിൽസ് ഇൻ ദ ലാൻഡ് ഓഫ് ഗോഷ ഗോഷയൻ ദേശത്ത് യാക്കോവിൻ്റെ കുടുംബം പാർപ്പ് ഉറപ്പിക്കുകയാണ് അവിടെ പാർക്കുവാനായിട്ട് വരുന്നു അതാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഇത് ഇമോഷണൽ മീറ്റിംഗ് ബിറ്റ്വീൻ ജോസഫ് ആൻഡ് ഹിസ് ബ്രദർ ജോസഫും തൻ്റെ ഫാദറുമായിട്ട് തൻ്റെ പിതാവുമായിട്ട് വൈകാരികമായി കാണുന്ന ഒരു ഒത്തുചേരലാണ് അവിടെ നാം കാണുന്നത് നമുക്കതൊന്ന് വായിക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ഗോഷേനിലേക്ക് ജോസഫ് തനിക്ക് വഴി കാണിക്കേണ്ടതിന് അവൻ ജഗോദയെ അവൻ്റെ അടുക്കൽ മുമ്പിട്ട് അയച്ചു ഇങ്ങനെ അവർ ഗോശയൻ ദേശത്ത് എത്തി ഇവിടെ നാം കാണുന്നത് അവർ യഗൂദാ യഹൂ യഗൂ യാക്കോബിൻ്റെ മക്കൾ മിശ്രീം ദേശത്ത് എത്തി മിശ്രീം ദേശത്തിൻ്റെ അടുത്ത് ഉള്ള ഒരു ദേശമാണ് ഗോഷയൻ ആ ഗോഷൻ ദേശത്ത് പാർക്കുവാൻ തക്കവണ്ണം ജോസഫ് അവർക്ക് വേണ്ടിയുള്ളതായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് യോസഫ് തൻ്റെ സഹോദരങ്ങളെ മിസ്രീമിലേക്ക് കൊണ്ടുവന്നു എന്നാൽ അവർ ആ മിസ്രീം ദേശത്തിൻ്റെ മധ്യത്തിൽ അല്ലെങ്കിൽ ജോസഫ് ഇപ്പോൾ എവിടെയാണോ താമസിക്കുന്നത് രാജകൊട്ടാരത്തിൻ്റെ അടുത്തായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ മെയിൻ ക്യാപിറ്റൽ സിറ്റിയിലാണ് തലസ്ഥാന നഗരിയിലായിരിക്കും ജോസഫ് താമസിക്കുന്നത് വേണമെങ്കിൽ ഫറവോനോട് പറഞ്ഞായിരുന്നെങ്കിൽ നിശ്ചയമായും ഫറവോൻ ജോസഫിൻ്റെ സഹോദരങ്ങൾക്ക് താമസിക്കുവാൻ ആ തലസ്ഥാന നഗരിയിൽ തന്നെ ഒരു സ്ഥലം ഒരുക്കി ഒരുക്കിക്കൊടുത്തേനെ എന്നാൽ ജോസഫ് എന്തുകൊണ്ടാണ് ഈ തൻ്റെ സഹോദരങ്ങളെ ആ ഗോഷൻ ദേശത്ത് കൊണ്ട് പാർപ്പിക്കുന്നത് നിശ്ചയമായും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ജോസഫ് ഒരിക്കലും ആഗ്രഹിച്ചില്ല അബ്രഹാമിൻ്റെ സന്തതികൾ അല്ലെങ്കിൽ ജാക്കോബിൻ്റെ സന്തതികൾ അന്യജാതിക്കാരുമായിട്ട് ഇട കലരുന്നു അവരിൽ നിന്നും ഒരു വേർപാടിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം അവരിൽ നിന്ന് അകന്ന് നിൽക്കണം അകന്ന് നിന്ന് അബ്രഹാമിൻ്റെയും സുയാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവമായ യഹോവയെ സ്നേഹിച്ചും സേവിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ടും അവർ പോകണം ഒരിക്കലും ഇസ്രായേലുമായിട്ടുള്ളതായ ആ കൾച്ചറിൽ അവർ പോകരുത് ഇസ്ര ഇസ്രായേൽ ഒരിക്കലും ഇസ്രീമുമായിട്ട് ഇട കലറരുത് ആ വലിയൊരു ചിന്താഗതി ജോസഫിൽ ഉണ്ടായിരുന്നു പ്രിയ വിശ്വാസികളെ നാമും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോസഫിനുണ്ടായ ഒരു ചിന്താഗതി നമുക്കും ഉണ്ടായിരിക്കണം നാമും ഈ ലോഹവുമായിട്ട് ഇണങ്ങിച്ചേരരുത് ദൈവത്തിൻ്റെ വചനത്തിലായ പ പവലോസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ ലോഹവുമായിട്ട് പിണ കൂടരുത് ഒരു വേർപാടിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടായിരിക്കണം ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം ദൈവമക്കളുടെ ജീവിതം അത് എപ്പോഴും നാം മെയിൻ മെയിൻ്റൈൻ ചെയ്യുന്നവർ ആയിരിക്കണം വീണ്ടും നാം കാണുന്നത് ആ ഘോഷനിലേക്കുള്ള വഴി കാണിക്കേണ്ടതിന് വേണ്ടി യഹൂദയെ ഏൽപ്പിക്കുകയാണ് നമുക്കറിയാം യഹൂദ വളരേറെ ജീവിതത്തിൽ വ്യത്യാസം ഉള്ള ഒരു സ്വഭാവമുള്ളവനായി മാറി പഴയ സ്വഭാവക്കാർ നല്ല യഹൂദ ഇപ്പോൾ ഒലിവനായി ദൈവം ഈ ഒരു സംഭവത്തിലൂടെ യഹൂദയെ മാറ്റിമറിച്ചു കാരണം ഈ യഹൂദ ഗോത്രത്തിൽ നിന്നാണ് കർത്താവായി യേശു ക്രിസ്തു ജനിക്കേണ്ടത് അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പശ്ചാത്തലവും ഹൃദയത്തിന് ഒരു ചേഞ്ചും വന്നതുകൊണ്ട് ജോസഫ് ഈ കാര്യത്തിലും യഹൂദിയാണ് ഏൽപ്പിക്കുന്നത് ബെന്യാമിനു വേണ്ടിയും തൻ്റെ പിതാവിന് വേണ്ടിയൊക്കെ വാദിച്ചത് യഹൂദയായിരുന്നു ശരിയായ രീതിയിൽ ജോസഫ് അത് കണ്ടു മനസ്സിലാക്കി മറ്റ് സഹോദരങ്ങളുടെയൊക്കെ വായ അടഞ്ഞിരുന്ന സമയത്ത് യഹൂദയാണ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വന്നത് അതുകൊണ്ട് ഇവിടെയും യഹൂതയെ ആ കാര്യം ഏൽപ്പിക്കുന്നു പ്രിയ വിശ്വാസികളെ നാം നമ്മുടെ ജീവിതം എപ്രകാരമാണ് നമ്മുടെ സാക്ഷ്യം എപ്രകാരമാണ് നമ്മുടെ സംസാരം എപ്രകാരമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമാണ് അതനുസരിച്ചാണ് വലുവിനായ ദൈവം അനേക കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് നാം ഈ യഹുതയെപ്പോലെ നമ്മുടെ ജീവിതം ഒന്ന് കാണിച്ച് അത്യൽപ്പത്തിൽ വിശ്വസ്തനായിരിക്കുന്ന നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് നാമും ഈ യഹുതയെപ്പോലെ ഓരോരോ കാര്യത്തിലും വിശ്വസ്തരായിട്ട് മുൻപോട്ട് പോകുമ്പോൾ വലിയവനായ ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും അങ്ങനെ അവർ ഗോഷൻ ദേശത്ത് എത്തി ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ ജോസഫ് രഥം കെട്ടിച്ച് അപ്പനായ ഇസ്രായേലിനെ എതിരേൽപ്പാൻ ഘോഷണിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഏറെ നേരം കറഞ്ഞു ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം താൻ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്ത ആ പിതാവുമായിട്ടുള്ളതായ കൂടിക്കാഴ്ച ആണ് കാണുന്നത് ആലിംഗനം ചെയ്ത് കരയുന്നു പിതാവിനോടുള്ളതായ സ്നേഹം എത്രമാത്രമാണ് എത്രമാത്രമാണ് തൻ്റെ അനുജനോടും കണ്ടപ്പോളും നാൽപ്പത്തഞ്ചാം തീയതിയായും പതിനാലാമത്തെ വാക്യത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞുവെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളും ജോസഫിന് തൻ്റെ പിതാവിനോടും തൻ്റെ സഹോദരനോടുമുള്ളതായ സ്നേഹം വാത്സല്യമാണ് ഇവിടെ നാം കാണുന്നത് നമുക്ക് എപ്രകാരം നമ്മുടെ ആത്മീയമായ പിതാവിനോടും ആത്മീയ സഹോദരങ്ങളോടും ഭൗതിക പിതാവിനോടും ഭൗതിക സഹോദരങ്ങളോടും ഉള്ള സ്നേഹം നമുക്ക് എപ്രകാരമായിരിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്തായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വിളിവിനായ ദൈവം നമ്മെ ഒന്ന് ചിന്തിക്കുവാൻ ഇടയാക്കട്ടെ നമുക്ക് വേർപാടിൻ്റെ അനുഭവത്തോടു കൂടെ ജീവിക്കാം നമുക്ക് ആ യഹൂതിയെപ്പോലെ അല്പകാര്യത്തിൽ വിശ്വസ്ഥരായിട്ട് മുൻപോട്ട് പോകാം നമ്മുടെ ആത്മീയ ഭൗതിക സഹോദരന്മാരെയും പിതാവിനെയും സ്നേഹിക്കുവാൻ ഈ വാക്കുകൾ മുഖാന്തര ബലുവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുന്നവർ